What's up everyone, welcome to Toni Vlogz, and today's vlog we are discussing about tax, UK tax, how it works. So basically നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ യു കെയിൽ എത്തി, നിങ്ങളുടെ സാലറി വന്നു. സാലറി വന്നു കഴിയുമ്പോൾ സാലറി സ്ലിപ്പിൽ ഒരു സർട്ടൻ എമൗണ്ട് ഒരു ചെറിയൊരു കട്ട് വരും, അതാണ് ടാക്സ് ആണ്. ഇവിടുത്തെ യു കെയിലെ ടാക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എവരിവൺ ഗെറ്റ് ടാക്സ്, ഇപ്പോൾ ഇന്നല്ലെങ്കിൽ ഫ്യൂച്ചറിലും എല്ലാവർക്കും ടാക്സ് ഉണ്ട്. സോ എല്ലാവർക്കും ഓരോ ടാക്സ് കോഡും ഉണ്ടായിരിക്കും. സോ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ഇവിടെയുള്ള എഡ്യൂക്കേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട്, ഹെൽത്ത് കെയർ, മിലിറ്ററി എന്നിവയിലേക്കൊക്കെയാണ് പോകുന്നത് നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ട്. അങ്ങനെയാണ്, കാരണം എല്ലാ രാജ്യത്തിലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ റൺ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റം മണി വേണം. സോ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആ രാജ്യത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. യു കെയിൽ അതുപോലെ തന്നെയാണ്. HMRC, മജസ്റ്റി റവന്യൂ ആൻഡ് കസ്റ്റംസ്, അവരാണ് യു കെയിലുള്ള കസ്റ്റംസിൻ്റെ എല്ലാ വാറ്റ് അല്ലെങ്കിൽ ടാക്സ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന അവരാണ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൗ യു ഗെറ്റ് ടാക്സ്ഡ്. ഇപ്പോൾ നിങ്ങൾ യു കെയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് എമൗണ്ട് കൊണ്ടുപോയി മന്ത്ലി അടയ്ക്കേണ്ട, നിങ്ങളുടെ എംപ്ലോയർ അത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, യു കെയിലെ നിയമം അനുസരിച്ച് 12,500 pounds വരെ ടാക്സ് ഇല്ല, നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, അത് ടാക്സ് ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ സാലറി 12,500 നിന്ന് 50,000 rupees വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 20% ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങളുടെ സാലറി 50,000 to 150,000 rupees വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 40% ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങളുടെ സാലറി 150,000 നിന്നും മേളിലേക്കാണെന്നുണ്ടെങ്കിൽ 45% ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ ഇതാണ് ടാക്സിന്റെ ഒരു ഓൾ ഓവറുള്ള ഒരു സ്കെൽട്ടൺ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടി ഞാൻ പറഞ്ഞുതരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഇപ്പോൾ നിങ്ങൾക്ക് 12,500 pounds സാലറി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ടാക്സ് റിഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ NHS-ലോ എവിടെയാണോ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കൊക്കെ ഒരു ഏകദേശം, ഫോർ എക്സാമ്പിൾ, ഒരു 20,000 pounds നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ടാക്സ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 20,000 rupees ഡിവൈഡ് ചെയ്ത് അതിൽ വരുന്ന 12,500 ടാക്സ് ഇല്ല, ബാക്കി വരുന്ന 7,500 rupees ആണ്, 7,500 pounds ടാക്സ് വരുന്നത്. 7,500 pounds 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,500 pounds നിങ്ങൾ ഒരു വർഷം കൊടുക്കുന്ന ടാക്സ് എമൗണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 70,000 pounds സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന 12,500 വരെ ടാക്സ് അടയ്ക്കേണ്ടതില്ല, ബാക്കിയുള്ള 38,000 20% ടാക്സും, അത് കഴിഞ്ഞ് വരുന്ന 25,000 pounds 40% ടാക്സും നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സംഭവം, കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ NHS-ലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ NHS-P എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്, NHS Bank, അതൊരു സെക്കൻഡ് ജോബ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ തരുന്ന ടാക്സ് കോഡ്, ഓരോരുത്തർക്കും ഓരോ ടാക്സ് കോഡ് ഉണ്ട്, ആ ടാക്സ് കോഡ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ January to March ആണ് ഇവിടെ ഈ ടാക്സിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ സാലറി ഒരു ഹ്യൂജ് ഡിഡക്ഷൻ ഉണ്ടാകുന്നതിന് നല്ലത് നമ്മൾ ആ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ച് നിങ്ങൾ ഇത് കറക്റ്റ് കോഡ് തന്നെയാണോ നിങ്ങൾ NHS-P യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കുക. NHS-P എന്നുള്ള ഒരു അഡീഷണൽ സെക്കൻഡ് ജോബിലാണെന്ന് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ ടാക്സ്. നാളെ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ടിൽ ദെൻ, ബൈ ബൈ.